പൂക്കളിടാറുണ്ടോന്ന്. എൻ്റെ മോനെ ആകാശത്ത് അമിട്ട് വിരിച്ച് പൂക്കളുന്ന ടീംസ് ഞങ്ങൾ. അപ്പം പറഞ്ഞപ്പോഴാ ഒരു പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് കേട്ടാ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക വെടിക്കിട്ട് കാണാൻ നിൽക്കണേ ഞങ്ങൾ. സായിപ്പമ്മ തമ്മിക്കുണ്ടല്ലോ ഭയങ്കര ക്രൗഡായിരിക്കും കാണേണ്ട കാഴ്ചയാണ്. മൊത്തം ഇങ്ങനെ എന്താ പറയുക ഒരു സൂചൂത്ത സ്ഥലമില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് ഈ ക്രൗഡ് നിൽക്കണത്. സമയത്ത് അമിട്ടും ഗുണ്ടൊക്കെ ഉണ്ടാവും, പിന്നെ എല്ലാം ഉണ്ട്. അതിലേറ്റവും കോമഡി എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ കോമ്പറ്റീഷനാണ്. ഓരോ അമിട്ട് വിരിയുമ്പോഴും ഏതൊക്കെ കളർന്ന് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് പോയിട്ട് എട്ടും എന്ന് പറഞ്ഞ് പൊട്ട ചെയ്യാം. നമ്മളിങ്ങനെ അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ പറയും ഏത് കളറാണ്. ഞാനെപ്പോഴും ഞാൻ നമ്മളെന്നെ ജയിക്കുക, അതായത് നമ്മൾ തമ്മിൽ ആ ഒരു ഇതുണ്ടേ. ഞാൻ അവിടെ നിന്ന് പച്ച എന്ന് പറഞ്ഞാൽ മുകളിലെത്തുമ്പോൾ പച്ച വിരിയും, നീല എന്ന് പറഞ്ഞാൽ നീല, ഇതാണ് രീതി. അപ്പം ഉണ്ട് ഒരു അമിട്ട് നേരെ പോയിട്ടുണ്ട് വിരിയണ്ടതിന് പകരം ഒറ്റ ഡൈവേർഷനാണ്. ഇതെങ്ങനെ പറ്റണോ സാധനം നേരെ നമ്മളെ നിരക്കുക തിരിഞ്ഞു. അപ്പോഴേക്കും സായിപ്പൊക്കെ അവിടെ നിന്ന് ഓടി തുടങ്ങി ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ വന്നിട്ട്. ആൾക്കാരൊക്കെ ഒരുമാതിരി ആന മതളകിലി ആ ലെവലിൽ എല്ലാവരും അങ്ങോട്ട് ഓടാണ്. നമുക്കങ്ങനെ പോകാൻ പറ്റും, നമ്മുടെ ആ ഒരു ഹിസ്റ്ററി അങ്ങനെ ഇല്ലല്ലോ. ഞാൻ നമുക്ക് ആലോചിക്കാനും സമയമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കുടയിരിക്കുന്നുണ്ട്. അപ്പം ഈ കുട എടുത്തിട്ട് ഒന്നും നോക്കിയില്ല, അമിട്ടിങ്ങനെ വരെയല്ല, ഞാൻ കുട പിടിച്ച് ഒരൊറ്റ നിവർത്തലാണ്. സാധനം ഇതുമ്പോൾ തട്ടിയിട്ട് നേരെ മേപ്പോട്ടാ പോയി വിരിഞ്ഞു. ഓ പിന്നെന്താ ധീരതയ്ക്കുള്ള അവാർഡ്, പത്രക്കാർ ടി വിക്കാർ കോർപ്പറേഷൻ്റെ ഒക്കെ സ്വീകരണം. ആ ആ സ്വീകരണം ഒന്ന് കണ്ടതായിരുന്നു കേട്ടോ. സദ്യം മോനെ ഓണത്തിനായിരുന്നു, പിന്നത്തെ ഓണത്തിനാണ് സത്യം. ഈ ഇരിഞ്ഞാലക്കുടെ പള്ളിപ്പെരുന്നാളുണ്ട്, പിണ്ടികുത്തി പെരുന്നാൾ. അതിൻ്റെ ഈ പിണ്ടിക്കുത്തിയല്ലേ, അപ്പോൾ ഈ വാഴകൾ വളർത്തും. ഈ പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുത്തിട്ട് വളർത്തണത് ഒരു 100 അടി നീളമുള്ള വാഴയാണ്. അതിൽ നിന്ന് നമ്മൾ വാഴയെല്ലാം മുറിക്കണമെങ്കിൽ ഈ കോണി വെച്ച് കയറണം. എന്നിട്ട് ആൾക്കൊന്ന് ഒരു വാഴല. അപ്പോൾ ആലോചിച്ച് നോക്കിയേ ഇതാണ് രീതി. എന്നിട്ട് 1000 കറിവുകൾ എപ്പോഴത്തെ കൊണ്ട് വെച്ചേക്കായിരുന്നു വിചാരിക്കും ഇത്രയും കറിവുകൾ മൊത്തം ഇങ്ങനെ നിരത്തി. അപ്പം എൻ്റെ ഇപ്പുറത്ത് നമ്മുടെ വീട്ടുകാരൊക്കെ വന്നിട്ടേ. അപ്പം എൻ്റെ ചേട്ടപ്പുറത്ത് നിന്നിട്ട് ഓട്ടോ കിട്ടുമെന്ന്, പിന്നെ ഓട്ടോ കിട്ടുമെന്ന് എൻ്റെ അല്ല ഇവിടെ നിന്ന് കഴിച്ച അവിടെ വരെ എത്തണ്ടേന്ന്. ഓ അത് ഒരുമാവ് അതിൽ മെൻഷൻ. എന്നിട്ട് അതും പോട്ടെ, ആ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു, പ്രധാനമന്ത്രി അല്ലേ പൊന്നാട് ഒരുമിച്ചേ. ആ അതിപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ വീട്ടിൽ തോച്ച് കടാവിന് പട്ടുപാള കഴിക്കാൻ കൊടുത്തത് വെച്ചിട്ട് ഇഷ്ടം പോലെ കിട്ടി. പിന്നെ പൂക്കളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർത്തുന്നുള്ളൂ, ശരിക്കും പറഞ്ഞിട്ടില്ല ഗിന്നസ് കിട്ടണത് പൂക്കളത്തിന്. ആ നമ്മുടെ അവിടെ ഈ പൂക്കളെന്ന് പറയുമ്പോൾ ഞാൻ 10 ദിവസം ഇടും കേട്ടോ. അതിൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന സാധനം ഒന്നല്ല, നല്ല ഫ്രഷ് നാടൻ സാധനമാണ്. ഞാൻ ഓണത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ നട്ട് പൂവൊക്കെ ആക്കി വെക്കും. എന്നിട്ട് എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് പുലർച്ചെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പറിക്കാൻ നടക്കും. എന്നിട്ട് നീ നമ്മുടെ ടെറസ് കണ്ടിട്ടില്ലേ, ഈ ടെറസ് തന്നെയുണ്ട്, ആ കാണണം. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ വട്ടത്തിൽ, ചെറിയ വട്ടമൊന്നുമല്ല. ഇപ്പം ഏതാ പറയുക നമ്മുടെ ഓ നമ്മുടെ അവിടെ നിന്ന് ആ ഒരു വലിപ്പത്തിലുള്ളതൊന്നും പറയാല്ല അവിടെ. അങ്ങനത്തെ ഒരു വട്ടമാണ്, ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെ വിചാരിക്കും പിച്ച്. ആ വട്ടത്തിൽ പൂക്കളം ഫുള്ള് നാടൻ, ഒരു പഞ്ചായത്ത് മുഴുവിടാനുള്ള പൂക്കൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടുണ്ട് പിറ്റേ ദിവസം ടി വി വെച്ച് നോക്കുമ്പോണ്ട് തൃശ്ശൂരിൻ്റെ പൂക്കളത്തിന് ഗിന്നസ് ഉണ്ട് വാർത്ത. അപ്പം ഞാനും വിചാരിച്ചു അത് എന്ത് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ വെച്ച് നോക്കിപ്പിണ്ട് എൻ്റെ പൂക്കളം നമ്മളറിഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ടെറസിൻ്റെ മുകളിലല്ലേ ഈ ഹെലികോപ്റ്റർ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് കേൾക്കുന്നുണ്ട്, അത് തന്നെയായിരിക്കും. എന്നിട്ടുണ്ട് നമ്മുടെ പേര് പോലും വന്നില്ലേ, അത് ഞാൻ വേറെ ഡീലേ വെച്ചേക്കാം, അത് വിടാം. അത് പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞ പ്രൈസേ പോകും. ഓണക്കളി ഓണക്കളി ഉണ്ട്, ഓണക്കളി രണ്ടൊരു കരുതേണ്ട. അത് ഓണത്തിന് വടംവലിയില്ലേ, നമ്മൾ 2 ക്ലബാണ് കേട്ടോ, ഞാൻ നമ്മുടെ ആർട്സ് ക്ലബിൻ്റെ. അപ്പം നമ്മുടെ ടീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തണ്ടു നടിയൊക്കെ അപ്പുറത്തുള്ളവരും അതെ, അവർ ആളിറക്കിണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്. ഇവർ രണ്ടോ എന്നിട്ട് നമ്മുടെ പിള്ളേർ പിടിച്ചു നിന്നിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടോ. ഈ ചോന്ന റിബം കിട്ടുമല്ലോ അത് അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല, ഈ ശവാസനത്തിൽ നിൽക്കണ പോലെ നിൽപ്പാണ്. അപ്പം ഉണ്ട് ഒരുത്തൻ നമ്മളറിയാം പണ്ടോട്ട് കാണണല്ലേ. അപ്പോൾ ഗ്ലോറിയെ ഒന്നിങ്ങ് വാ ഒരു ഒന്ന് ഹെൽപ്പ് ചെയ്തി, ഒരാൾ മാറി നിൽക്കാം ഭയങ്കര ഇത്. എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു പേര് കൊടുത്ത്, പേരൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാൾ മാറി നിൽക്കാം. ഒരാൾ മാറി നിന്നു, ഞാൻ ചെന്നു ഒരു പിടി ഒരു വലി സാധനങ്ങൾ പോന്നു. അപ്പം പിന്നെ എനിക്ക് ഈ വടം വലിയിലെ ആകെ ഇഷ്ടമല്ല തറപ്പാട്, എന്നിട്ട് അറിയാം ജയിക്കണോരാ വീഴും. ഈ കാലിന് പൊട്ടിയിട്ട് എൻ്റെ അമ്മ അത് ആ സ്റ്റിച്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നോക്കി തലയിൽ കണ്ട കാണണ്ട സ്റ്റിച്ച് കണ്ട, അതെന്നിട്ട് ഉറിയടിച്ചാണ്. ആ നമ്മുടെ കഴിഞ്ഞ ഇതിന് ഉറിയടി മത്സരം ഞാൻ കണ്ണൊക്കെ കെട്ടി വന്ന് നിന്നു. അതിന് മുമ്പ് പറയണം നോക്കിയിട്ട് പറ്റിയില്ല. ഞാൻ നിൽക്കുമ്പോഴേ നമുക്കിങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായി ഇതെവിടെ എങ്ങനെ എത്തുമെന്ന്. ഞാൻ നിന്ന് കണ്ണടച്ചിട്ട് ഫസ്റ്റ് തന്നെ ഒരു ചാട്ടം ഒരു അടി ഭയങ്കര ഫോഴ്സിലായിരുന്നു അടി, സാധനം പൊട്ടി പൊട്ടിയിട്ട് അപ്പം എന്നെ തലയ്ക്ക് വീണു. ഫുള്ള് ചോര അപ്പുറത്തേക്കൊക്കെ തല ഇറങ്ങി വീണു. ഞാൻ പറഞ്ഞു അവിടെ ഒരു മറ്റേ നമ്മളിങ്ങനെ ഉറിയടിക്കാൻ തോർത്തുകൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു സാധനം ഒരു 2 മിനിറ്റ് പിടിച്ചു നിൽപ്പിക്കും ചോര തന്നെ നിന്നു.